നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നാട് ശരണമന്ത്രങ്ങളിലേക്ക്. മണ്ഡലകാലത്തിന് വ്യാഴാഴ്ച തുടക്കം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും ഇടത്താവളങ്ങളിലും ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ. വിലക്കയറ്റത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കോട്ടയത്ത്. സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച്. വിലക്കയറ്റം തടയാൻ കഴിയാത്ത മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഗവർണറുടെ നടപടികൾക്കെതിരെ LDFന്റെ പ്രതിഷേധ സംഗമം കോട്ടയത്ത്. ഗവർണറെ ഉപയോഗിച്ച് കേരളത്തിലെ ഭരണം അട്ടിമറിക്കാൻ സംഘപരിവാർ ശ്രമമെന്ന് CS സുജാത. വാർത്തകൾ വിശദമായി. ശരണം വിളികളാൽ നാട് മുഖരിതമാകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനും മറ്റുമായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാട് ശരണം വിളികളാൽ മുഖരിതമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മണ്ഡലകാലത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. കോവിഡിനും പ്രളയത്തിനും ശേഷം സമ്പൂർണമായ തീർത്ഥാടനം നടക്കുന്ന ഇക്കുറി ഭക്തരെ വരവേൽക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തിത്തുടങ്ങി. തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള തീർത്ഥാടകർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനും മറ്റുമുള്ള വിശ്രമ കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട്. 2 കോടിയിലധികം രൂപ ചെലവിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വിശ്രമ കേന്ദ്രമാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന തീർത്ഥാടകരെ പമ്പയിൽ എത്തിക്കുന്നതിനായി KSRTC സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമല ഇടത്താവളങ്ങളിലെല്ലാം വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യവും അത്താഴക്കഞ്ഞിയും ഇവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരുടെ കോട്ടയം ജില്ലയിലെ പ്രധാന ഇടത്താവളമാണ് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം. മണ്ഡലകാലങ്ങളിലെല്ലാം നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വിരിവെച്ച് വിശ്രമിച്ച ശേഷം ശബരിമലയ്ക്ക് പോകുന്നത്. ഇക്കുറിയും വിപുലമായ സൗകര്യങ്ങളാണ് അയ്യപ്പന്മാർക്കായി ഒരുക്കിയിട്ടുള്ളത്. കെട്ടുനിറയ്ക്കുന്നതിന്, കാർമ്മികത്വം വഹിക്കുന്നതിന് 5 പെരിയ സ്വാമിമാരുടെ സേവനം 24 മണിക്കൂറും ലഭിക്കും. വിരിവെക്കുന്നതിനുള്ള സൗകര്യം, ശൌചാലയങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കും. കൂടാതെ അത്താഴക്കഞ്ഞിയും കുടിവെള്ളവും നൽകും. ദിവസവും രാത്രി 9 മണിക്ക് തിരുനക്കര മൈതാനിയിൽ നിന്നും പമ്പയിലേക്ക് KSRTC സർവീസ് നടത്തുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ PR മീര പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ ഇടത്താവളമായിട്ട് പ്രവർത്തിക്കുന്ന ദിവസമായ തിരുനക്കര ദിവസത്തില് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അയ്യപ്പൻ നടയില് കെട്ട് നിറയ്ക്കുന്നതിനായിട്ട് 5 പെരിയ സ്വാമികളുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. 20 ശൗചാലയങ്ങൾ സൗജന്യമായി അയ്യപ്പ ഭക്തർക്കായിട്ട് അനുവദിച്ചിട്ടുള്ളതാണ്. കൂടാതെ ഉപദേശ സമിതിയുടെ ഉടമസ്ഥതയിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മണ്ഡല കാലയളവിൽ രാത്രി 8 മണിക്ക് അത്താഴക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ അയ്യപ്പ ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനായിട്ട് ശിവശക്തി ഓഡിറ്റോറിയത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ്, കുടിവെള്ള വിതരണം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. KSRTC ബസിന്റെ സർവീസ് എല്ലാ ദിവസവും, മണ്ഡല കാലയളവിൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പമ്പയിലേക്കുള്ള സർവീസ് നമ്മൾ തിരുനക്കര ക്ഷേത്ര മൈതാനത്ത് നിന്നും ലഭ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ ഇടത്താവളമായിട്ട് പ്രവർത്തിക്കുന്ന ദിവസമായ തിരുനക്കര ദിവസത്തില് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അയ്യപ്പൻ നടയില് കെട്ട് നിറയ്ക്കുന്നതിനായിട്ട് 5 പെരിയ സ്വാമികളുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. 20 ശൗചാലയങ്ങൾ സൗജന്യമായി അയ്യപ്പ ഭക്തർക്കായിട്ട് അനുവദിച്ചിട്ടുള്ളതാണ്. കൂടാതെ ഉപദേശ സമിതിയുടെ ഉടമസ്ഥതയില് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മണ്ഡല കാലയളവില് രാത്രി 8 മണിക്ക് അത്താഴക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ അയ്യപ്പ ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനായിട്ട് ശിവശക്തി ഓഡിറ്റോറിയത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ്, കുടിവെള്ള വിതരണം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിലക്കയറ്റം തടയാൻ കഴിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുന്നതിൽ എന്ത് അർത്ഥമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വിലക്കയറ്റത്തിനെതിരെ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിയും KPCC അച്ചടക്ക സമിതി അധ്യക്ഷനും കോട്ടയത്തിന്റെ ഒരേ ഒരു ജനനേതാവും
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയാൻ കഴിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുന്നതിൽ എന്ത് അർത്ഥമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചോദിച്ചു. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ആഡംബര കാർ വാങ്ങാൻ ഓടുകയാണ് മുഖ്യമന്ത്രിയെന്നും തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ അതിനകത്തെ മാപ്പുസാക്ഷികളാക്കി മാറ്റുകയാണ്. കേരളം പട്ടിണിയിലേക്ക് പോകുകയാണ്. എന്നാലും കേരളം സുഭിക്ഷമാണ് എന്ന് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ ജോസഫ് അടക്കൻ ഇവിടെ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ സ്റ്റോർ വഴി, മാവേലി സ്റ്റോർ വഴി കൊടുക്കുന്ന 13 ഇനങ്ങൾ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ്. ആ 13 ഇനങ്ങൾക്ക് മാർക്കറ്റ് വിലയെക്കുറിച്ച് അവർ പറയുകയല്ലോ. മാർക്കറ്റ് വില വളരെ കൂടുതലാണ്. ഇവർ കൊടുക്കുന്ന സൗജന്യത്തെക്കുറിച്ചാണ് പറയുന്നവർ. അര രൂപ, 3/4 രൂപ, 1 രൂപ സൗജന്യം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ സാധനങ്ങളുടെ വില നേരെ ഇരട്ടിയാക്കുകയാണ്, നേരെ ഇരട്ടിയാക്കുകയാണ്. പലവ്യഞ്ജനത്തിൻ്റെ പേരേ ഞാൻ പറഞ്ഞില്ല, പേര് കേട്ടാൽ നമ്മൾ ഞെട്ടും. അതൊന്നും അടുക്കളയിലെത്തുകയില്ല. ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുള്ള ഒരു സാഹചര്യവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പം നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്, ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ബലവർദ്ധനവും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഇവരാണെങ്കിലോ ആഘോഷത്തിലാണ്. എന്താ ആഘോഷം? അവരുടെ നാട്ടിൽ സമരങ്ങളൊക്കെ നടത്തി, പ്രക്ഷോഭണം നടത്തി, ഈ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ഈ പട്ടിണി പാവങ്ങളെല്ലാം കൂടെ നിൽക്കുമെന്നുള്ള പഴയ ഒരു ചിന്താഗതിയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചിന്തു കുര്യൻ ജോയി അധ്യക്ഷനായി. മുൻ MLA ജോസഫ് വാഴക്കൻ, കുഞ്ഞില്ലംപള്ളി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം കോര, രാഹുൽ മറിയപ്പള്ളി, അരുൺ മർക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. സപ്ലൈ ഓഫീസ് കവാടത്തിലുണ്ടായ ചെറിയ സംഘർഷത്തെ തുടർന്ന് ടോം കോര, ചിന്തു കുര്യൻ, റോബി ഊടുപുഴ, റാഷ്മോൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയാത്തത് കാരണം ഗവർണറെ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കമാണ് നടക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. ഗവർണറുടെ നടപടികൾക്കെതിരെ LDFന്റെ പ്രതിഷേധ സംഗമം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CS സുജാത. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് LDF കോട്ടയത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തിരുനക്കരയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് CS സുജാത പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ അനാവശ്യമായി ഇടപെട്ട് തകർക്കുകയാണ്. 1st പിണറായി സർക്കാരിനെ ജനം അംഗീകരിച്ചതുകൊണ്ടാണ് 2nd തവണയും അധികാരത്തിലെത്തിയത്. ആ ജനതയാണ് ഗവർണർ വെല്ലുവിളിക്കുന്നതെന്ന് CS സുജാത പറഞ്ഞു. ഇവിടുത്തെ ജനതകളുടെ ഇടയിൽ വിലപ്പോവില്ല എന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അധികാരത്തിലേക്ക് വരുവാൻ ഈ കേരളത്തിൽ കഴിയില്ല. പിന്നെ ഇത്തരക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഗവൺമെൻറ്റുകളെ എല്ലാം അവർ തകർക്കാൻ നോക്കുന്നത്. BJPക്കെതിരായിട്ടുള്ള ഇന്ത്യയിലെ പല ഗവൺമെൻറ്റുകളോടും അവർ സ്വീകരിക്കുന്ന സമീപനം, പ്രത്യേകിച്ച് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത് കേരളം മാത്രമല്ല, ബംഗാളും തമിഴ്നാടും തെലുങ്കാനയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ രാജ്ഭവന് മുന്നിൽ നടന്ന പരിപാടിയിൽ ശ്രീ സീതാറാം യെച്ചൂരിയും മറ്റിടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, അവർക്ക് പുറമേ പാർലമെൻറ്റിലെ DMKയുടെ നേതാവ് ശ്രീ തിരുച്ചി ശിവയും പങ്കെടുക്കുകയുണ്ടായി. കേരള ഗവർണർ ഈ പ്രതിഷേധമൊക്കെ കണ്ട് ഉചിതമായ നിലയിൽ തീരുമാനമൊക്കെ എടുത്തു പോകുന്നത് നന്നായിരിക്കും. CPI ജില്ലാ സെക്രട്ടറി VB ബിനു അധ്യക്ഷനായി. CPM നേതാവ് വൈക്കം വിശ്വൻ, CK ആശ MLA, CPM ജില്ലാ സെക്രട്ടറി AV റസൽ, LDF ജില്ലാ കൺവീനർ TR രഘുനാഥ്, ലതിക സുഭാഷ്, അഡ്വക്കേറ്റ് KE അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം കോയിപ്പള്ളിയിൽ കാർ അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിൽ ഇടിച്ചതോടെ പോസ്റ്റ് ഒടിഞ്ഞു വീണു. യാത്രക്കാർക്ക് പരിക്കില്ല. നാട്ടുകാരും KSCB ജീവനക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കുമാരനെല്ലൂർ നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം ആഘോഷിച്ചു. സർപ്പദൈവങ്ങൾക്ക് 100 പാലം തർപ്പണം തന്ത്രി ഭദ്രകാളിമന മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് നടന്ന മഹാപ്രസാദമൂട്ടിന് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ഭദ്രദീപം തെളിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കുമാരനെല്ലൂർ ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ KN മുരളി, വാർഡ് കൌൺസിലർ KN മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 100 കണക്കിന് ഭക്തർ ആയില്യം പൂജയിൽ പങ്കാളികളായി.
കേരള സംസ്ഥാന കൃഷി വകുപ്പിന്റെ 1 കോടി ഫലവൃക്ഷ തൈകൾ പദ്ധതി പ്രകാരം എലിക്കുളം കൃഷിഭവനിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. പ്ലാവ്, മാവ്, കുടംപുളി, ചെറി, പേര, സപ്പോട്ട, നാരകം തുടങ്ങിയവയുടെ തൈകളാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അലക്സ് റോയ്, അഖില ലാലി, കെ എൻ ഓമന തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി തീർത്ഥാടന പാതകളിലെല്ലാം ശുചീകരണം നടത്തി. പൊൻകുന്നം പാലാ റോഡിന്റെ വശങ്ങളിലെ കുഴികൾ നികത്തിയും പുല്ലുവെട്ടിത്തെളിച്ചും ശുചിയാക്കി. അറിയിപ്പ്. കോട്ടയം ജില്ലയിൽ ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള വിവാഹപൂർവ്വ കൗൺസിലിംഗ് കോഴ്സ് നടത്താൻ താൽപ്പര്യമുള്ള സർക്കാർ എയ്ഡഡ് അഫിലിയേറ്റഡ് കോളേജുകൾ, മഹല്ല്, ജമാഅത്തുകൾ, ചർച്ച്, ക്ലബ്ബുകൾ എന്നിവയിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ നവംബർ 25 പ്രിൻസിപ്പൽ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം, നയനാർപ്പള്ളി ബിൽഡിംഗ്, കാഞ്ഞിരപ്പള്ളി എന്ന വിലാസത്തിലോ നേരിട്ടോ സമർപ്പിക്കണം. അപേക്ഷാ ഫോം www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ 9447049521. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല കേരളോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം നവംബർ 22 രാവിലെ 10 നടക്കും. മണ്ഡലകാല മഹോത്സവത്തിന്റെ ഭാഗമായി മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി കരിക്കേറു പൂജ വ്യാഴാഴ്ച രാവിലെ ഇളങ്കുളം ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട് ശരണമന്ത്രങ്ങളിലേക്ക് മണ്ഡലകാലത്തിന് വ്യാഴാഴ്ച തുടക്കം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും ഇടത്താവളങ്ങളിലും ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ. വിലക്കയറ്റത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കോട്ടയത്ത്. സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച്. വിലക്കയറ്റം തടയാൻ കഴിയാത്ത മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഗവർണറുടെ നടപടികൾക്കെതിരെ LDFന്റെ പ്രതിഷേധ സംഗമം കോട്ടയത്ത്. ഗവർണറെ ഉപയോഗിച്ച് കേരളത്തിലെ ഭരണം അട്ടിമറിക്കാൻ സംഘപരിവാർ ശ്രമമെന്ന് CS സുജാത. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.